നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ ഒരു ശാസനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള മതപണ്ഡിതൻ സ്ത്രീജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ ബ്യൂട്ടി പാർലറുകളിൽ പോകരുത് എന്നുള്ള വിചിത്രമായൊരു നിർദ്ദേശമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള മതപണ്ഡിതൻ നൽകുന്നത്. ഉത്തർപ്രദേശ് സഹരൻപൂർ ജില്ലയിലുള്ള മതപണ്ഡിതനായ ആസാദ് കാസ്മിയാണ് സ്ത്രീകൾ, പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ ബ്യൂട്ടി പാർലറുകളിൽ പോകരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പുരുഷന്മാർ ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലറുകളിൽ മുസ്ലിം സ്ത്രീകൾ പോകുന്നത് നിഷിദ്ധവും നിയമവിരുദ്ധവുമാണെന്നാണ് ആസാദ് കാസ്മി പറയുന്നത്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ മുസ്ലിം സ്ത്രീകൾ പോകാൻ പാടുള്ളൂ എന്നും ഇതോടൊപ്പം കാസ്മി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പോകണമെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് പോകാം. യു പിയിലെ സഹ്രാൻപൂർ ജില്ലയിലെ മതപണ്ഡിതനായ ആസാദ് കാസ്മിയുടെ ഈ വിവാദ പരാമർശം ഇതിനോടകം തന്നെ വൈറലായി പ്രചരിക്കുകയാണ്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവം കഴിഞ്ഞ മാസം നടന്നിരുന്നു. കഴിഞ്ഞ മാസം പുരികം ത്രെഡ് ചെയ്തതിൻ്റെ പേരിൽ ഭർത്താവ് ഓൺലൈനായി ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയ ഒരു വിഷയമാണ് ഉയർന്നു കേട്ടത്. ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്നാരോപിച്ച് കാൺപൂരിൽ ഒരു യുവതി പോലീസിൽ പരാതി സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഫോണിൽ കൂടിയാണ് യുവതിയെ മൊഴി ചൊല്ലിയത് എന്നാണ് പോലീസിൽ പരാതിയായി സമർപ്പിച്ചിരിക്കുന്നത്. കൺപൂർ സ്വദേശിയായ ഗുൽസൈബ ആയിരുന്നു പരാതിക്കാരി. വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ യുവതി പുരികം ഷെയ്പ്പ് ചെയ്യുന്ന ഭർത്താവ് ശ്രദ്ധിച്ചു. ശേഷം അതിനെക്കുറിച്ച് തിരക്കി, തുടർന്ന് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയെന്നും യുവതി പറയുന്നു. അതിനിടയിലാണ് ഭർത്താവ് ഫോണിൽ കൂടി 3 പ്രാവശ്യം വീഡിയോ കോളിലൂടെ തലാക്ക് ചൊല്ലിയതും വിവാഹബന്ധം വേർപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.